Dad, what is this? இது இந்தப்பன. இது என்ன நிறுக்கு நோக்கிட்டு மனசிலாயில்லை அல்லே? What's it? இந்தப்பன? You don't know இந்தப்பன, மோலு? Last week, நம்ம் மேட்சில்லே. The long black sweet with நீலத்தில் குறு. That is இந்தப்பன. This look like a Dubai coconut tree. பட்டோ. Dad, I thought we were buying a real Christmas tree this time. பின்னே, real Christmas tree. காசு கொடுத்து கடிக்கண பட்டியின் மேடிச்சு வரஞ்சாலே நீங்களும் மம்மியும் கிட சென்னே கழிஞ்ச வருஷம் ஒரு ரியல் ட்ரீ போய் வெட்டிக்கொண்டு வந்தில்லே அது $70 முடக்கி എന്നിട്ട് ക്രിസ്മസിന്റെ അന്ന് രാവിലെ ഏറ്റു നോക്കിയപ്പോ അത് ഒരു വസന്ത പിടിച്ച കോഴിയുടെ കൂട്ട് വാടി നിൽക്കണു ഏല മുഴുവൻ താഴെ വീണ് എന്ത് കഷ്ടപ്പെട്ട അതെല്ലാം ഞാൻ വലിച്ചു വാരി തൂര കൊണ്ട കളഞ്ഞാന്ന് എനിക്കറിയാം ഇനിയിപ്പോ റിയൽ ഒന്നും വേണ്ട ഇതൊക്കെ മതി പിന്നെ ഇനിയിപ്പോ $25 കൂടെ മുടക്കി അതിന്റെ സ്റ്റാൻഡ് മേടിക്കാത്ത എന്റെ കുറ്റം വല്ല കാട്ടിലും ചെന്ന് ഇതൊക്കെ വെട്ടിക്കൊണ്ട് വരാൻ നിങ്ങൾക്ക് പറ്റും പിന്നെ അതിന്റെ ചോട്ടിൽ വെള്ളം ഒഴിക്കണം ക്രിസ്മസ് കഴിഞ്ഞാൽ തണുപ്പത്ത് ഇത് പൊക്കിക്കൊണ്ട് പോയി ഗാർബേജിൽ കൊണ്ട കളയണം ഇതൊക്കെ എന്റെ പണിയാ അല്ലേ അല്ല ഈ ട്രീക്ക് ഇപ്പൊ എന്നാ ഒരു കുഴപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഡാഡ് ദിസ് ഈസ് നോട്ട് എ ക്രിസ്മസ് ട്രീ ഇറ്റ്സ് എ ക്രിസ്മസ് പ്ലാന്റ് പ്ലാന്റ് എങ്കിൽ പ്ലാന്റ് ഇതിനിപ്പോ എന്നാ ഒരു കുഴപ്പം നിനക്ക് 5 വയസ്സുള്ളപ്പോ മേടിച്ചതായത് കഴിഞ്ഞ വർഷം വരെ ഇത് വെച്ചല്ലേ നമ്മൾ ക്രിസ്മസ് കഴിച്ചേ ഇതിപ്പോ സന്ധ്യയാകുമ്പോ ഇതിലെ ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ എന്തൊരു ശേലായത് എന്റെ ഒക്കെ കുട്ടിക്കാലത്തുണ്ടല്ലോ ആ പണിക്കിൽ നിൽക്കുന്ന ഒരു ഒട്ടുമാവുണ്ട് അതേലാർന്ന് ഞങ്ങളുടെ ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇതെങ്കിലും ഉണ്ടല്ലോ There he goes again with that Ottomav story. God, tired of hearing this. Oh, avan ishtapettilla. Nee angalle. Eda economy okka mosha. Ee kollam koodi nammal idokke vechi adjust cheyya. Adutha kollam nokkatte. Ah, ketta mole. Daddy okke kuttikalathu daddy parnalla Ottomavalle. December 1st aayal Aymanam Kavalayile kavitha stores poi. Oru rendu moonu nakshathru, oru bulb maalayokke inge medikkum. എന്നിട്ട് അത് ഞാനും ചേട്ടനും കൂടി ആ ഒട്ടുമാവിന്റെ മുകളിൽ കയറ്റി വെക്കും കോട്ടയം ടൗണിൽ പോയി ഒരു 3-4 ആടും പശുവും ഒക്കെ മേടിച്ചിട്ട് നല്ലൊരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കും അന്നൊക്കെ എന്നാ സ്നേഹമാർന്ന ആളുകൾ തമ്മിൽ അയൽക്കാരൊക്കെ ഓടി വരും പുൽക്കൂട് കാണാൻ ഇന്ന് സ്നേഹം പോയിട്ട് മണ്ണാങ്കട്ട ക്രിസ്മസ് ട്രീയുടെ അടിയിലേക്ക് കുറെ പൊതി പൊഞ്ഞു വെക്കും തന്നെ തള്ളെ മേടിക്കണത് എന്നിട്ട് ക്രിസ്മസിന്റെ അന്ന് അത് വലിച്ചു കീറി അവിടെ എവിടെ ഇടും അന്നേരം ഒന്ന് ചിരിക്കും Dad, we have heard this story a million times. We need a real Christmas tree. എന്റെ മാനെ അവനെ ബോധയില്ലാതെ വല്ലോം പറഞ്ഞു നടത്തുകൊണ്ട് നീ ഇങ്ങോട്ട് ഇങ്ങനെ തുടങ്ങാതെ ക്രിസ്മസിന് ഇനി 2-3 ദിവസമേ ഉള്ളൂ അതിനു മുമ്പ് ഇനി ഈ $10 മുടക്കി റിയൽ ട്രീ മേടിക്കേണ്ട കാര്യമുണ്ടോ ഏ പോട്ടെ ആ $7 എന്റെ മാനെ ഞാൻ വല്ല ഗിഫ്റ്റ് മേടിച്ചു തരാം കേട്ടോ അല്ല ഈ ട്രീക്ക് ഇപ്പൊ എന്നാ ഒരു കുഴപ്പം കൊച്ചിത്തെ ലൈറ്റ് ഇട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ ഏ ലൈറ്റ് ഒക്കെ ഇട്ട് കഴിയുമ്പോ എന്നാ ശേലാന്നറിയാവോ ദാഡി ഇതേ ലൈറ്റ് ഇട്ട് കാണിക്കാം കൊച്ചു നോക്കി കേട്ടോ ക്രിസ്തുമസിന് ആർക്കും ഗിഫ്റ്റ് മേടിച്ചില്ല എന്നുള്ള പരാതി വേണ്ട നിങ്ങൾക്കൊക്കെ എന്നാന്നാ പറഞ്ഞാലേ ഞാൻ മേടിച്ചോണ്ട് വരാം പിന്നെ മത്സരിച്ച് ഓർഡർ തന്നേക്കരുത് ഇക്കോണമി ഒക്കെ വളരെ മോശം നിനക്ക് എന്നാടി വേണ്ടേ എനിക്ക് ഒരു കോച്ച് ബാഗ് വേണം അത് അച്ഛൻ മേടിച്ചാ ശരിയാകുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ മേടിച്ചോളാം നിനക്ക് എന്നാടാ വേണ്ടേ ഐ വാണ്ട് ആൻ ഐപോഡ് ടച്ച് ഐപോഡോ 2 വർഷം മുമ്പ് നിനക്ക് ഞാൻ ഒരെണ്ണം മേടിച്ചു തന്നില്ലേ ബട്ട് ദാറ്റ്സ് നോട്ട് ടച്ച് അതെന്നാ ടച്ച് ആ മേലാത്തത് മേടിച്ചപ്പോ നീ എപ്പോഴും ടച്ച് പറഞ്ഞല്ലോ ടച്ച് ടച്ച് നീ അതിന്റെ ഉള്ള ഇത് പോയോ കളഞ്ഞോ അതെങ്ങനെയാ പണത്തിന്റെ വില മനസ്സിലാക്കണ്ടേ ഐപാഡ് ടച്ച് ഐപാഡ് ടച്ച് 1 കൊച്ചിന് എന്നാടി വേണ്ടേ വാട്സ് മൈ ബഡ്ജറ്റ് ഓക്കേ മാത്സ് ഐപാഡ് ടച്ച് ഈസ് $200 ദെൻ പ്ലസ് ദ ക്രിസ്മസ് ട്രീ ഈസ് 70 സോ കാൻ ഐ ഗെറ്റ് ബൈ മൈ ഗിഫ്റ്റ് ഫോർ $270 270 ആണ് എൻ്റെ മാൾ നിർത്തണ്ട ഞാനൊരു കാര്യം പറയാം അപ്പുറത്തെ വീട്ടിലെ പോളങ്ങളുണ്ടല്ലോ ഈ സമ്മർ ആകുമ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പുറക്കി പുറത്ത് വെച്ച് വിൽക്കണം കണ്ടിട്ടില്ലേ കാശ് നന്നായിട്ട് കിട്ടും പുള്ളിക്ക് അതുപോലെ ഡാഡിയെ നിങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തിറക്കി വെച്ച് അങ്ങ് വിൽക്ക് എന്നിട്ട് കിട്ടണ കാശിന് എന്നാ അങ്ങ് മേടിയിൽ ഏതായാലും പ്രാക്ടീസ് ഇവിടെ വെച്ചത് നന്നായി ഇന്നലെ എനിക്ക് നൈറ്റ് ആയിരുന്നു
അത് കഴിഞ്ഞ് രാവിലെ വന്ന് കിടന്നൊന്ന് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ഒരു കേക്കും ഒക്കെ ബേക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു എനിക്ക്. എന്നാലും റിൻസിക്ക് ഈ ബേക്കിങ്ങിനൊക്കെ ഇപ്പോഴും നല്ല ഇൻട്രസ്റ്റ് ആണല്ലോ, സമ്മതിച്ചിരിക്കുന്നു. വർഷത്തിൽ ഒരിക്കലും ക്രിസ്മസിന് ഒരു കേക്ക് ബേക്ക് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത ഷൈനിക്ക് ഇതിനൊക്കെ എവിടുന്നാ സമയം? അത് ശരിയാ, ഷൈനി ചേച്ചിക്ക് എവിടെ നിന്ന് എത്ര സമയം? പിള്ളേരുടെ കാര്യവും ജോലിക്കാര്യവും പിന്നെ വീട്ടിലത്തെ കാര്യം എല്ലാം കഴിഞ്ഞിട്ട് ദൈവമേ ഷൈനി ചേച്ചി ഇല്ലാത്ത കമ്മിറ്റി വല്ലതും ഉണ്ടോ? മലയാളി അസോസിയേഷൻ, നേഴ്സസ് അസോസിയേഷൻ, പിന്നെ പള്ളി കമ്മിറ്റി, ഇതിനെല്ലാത്തിനും കൂടെ ദൈവമേ എവിടെ നിന്നാണോ സമയം? ഓ, അത് ജേക്കബ് അടുക്കള കാര്യങ്ങളൊക്കെ അങ്ങ് സഹായിച്ചോളൂന്നേ. പിന്നെ ജേക്കബിൻ്റെ അമ്മയുണ്ട് ഇപ്പം. ഓഹോ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതല്ല, ഈ ഇപ്പം തന്നെ ക്രിസ്മസ് കാരോളിൻ്റെ കാര്യം ഒന്ന് എടുത്തു നോക്ക്. എല്ലാത്തിലും ഷൈനി തന്നെ വേണം മുന്നിൽ. അച്ഛനാണെങ്കിൽ പറയുന്നത് ഷൈനി തന്നെ ചെയ്താലേ ഉള്ളൂ, ഈ കരോള് ഭംഗിയാവുള്ളൂ എന്നാണ് പിന്നെ ഞാൻ എന്തോ ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടല്ല ഇത്. അല്ല, നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ പ്രാക്ടീസ് ഇതുവരെ നടന്നില്ലല്ലോ. ആ ബുക്കുണ്ടോ കയ്യിൽ? ചേച്ചി, ഇത് പുതിയ ബാഗ് ആണല്ലോ. ഓ, ഇത് കോച്ചിൻ്റെ ബാഗാ. $500 വില ഉണ്ടെന്നെ. ജേക്കബ് എനിക്ക് ക്രിസ്മസിന് ഗിഫ്റ്റ് വാങ്ങിച്ചതന്ന. എൻ്റെ വേറെ രണ്ട് ബാഗ് കണ്ടിട്ടില്ലേ, അതും കോച്ച് തന്നെയാ. ഞാൻ ഇതെനിക്ക് എൻ്റെ സ്റ്റൈലിഷ്ടമായതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കാറുള്ളൂ. അത് ശരിയാട്ടോ, കോച്ചിൻ്റെ ബാഗാണ് ഒരു പ്രത്യേക രസമാണ്. ഇപ്രാവശ്യം ക്രിസ്മസിനെ ഫ്രെഡി എനിക്ക് ഡയമണ്ട് റിംഗാണ് മേടിച്ചിരിക്കണേ. എന്നെ കാണിക്കാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. പക്ഷേ എവിടെയൊക്കെ ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിക്കാതിരിക്കോ. അല്ല, നമുക്ക് പ്രാക്ടീസ് ചെയ്യണ്ടേ? തുടങ്ങാം. ആ ജീസസ് ജീസസ് എന്നുള്ള പാട്ട് നമുക്ക് ആദ്യം തുടങ്ങാം. അയ്യോ, ആരാ വീണത്? ആയുസൊന്നും മാറ്റി ഞാൻ കൊച്ചുകുഞ്ഞിനോട്. ഇവിടെ ആരും വീണില്ല, ഞങ്ങള് പാട്ട് പ്രാക്ടീസ് ചെയ്തതാ. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നീ എന്താ ഡ്രസ് ചെയ്യാത്ത? 12 മണിക്ക് നമുക്ക് കേരളിങ്ങിന് പോകേണ്ടതല്ലേ, പോയി ഡ്രസ് മാർക്കേ. എനിക്ക് ഓരോ വീട്ടിൽ പോയി കേരളിൽ പോകണം. അതന്നെ, കഴിഞ്ഞ വർഷം നീ ഞങ്ങളുടെ കൂടെ വന്നതാണല്ലോ, ഈ വർഷം എന്താ നിനക്കൊരു വിഷമം? Why are you staying away from all these community activities? activities? ഇതൊക്കെ വെറും ഷോയെ പല്ലടി. അവന് വയ്യെങ്കിൽ അവൻ പോകണ്ട, ഞാനും അവനും കൂടെ ഇവിടെ ഇരുന്നോളാം. നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ ചെന്ന് പാട്. അല്ല, ഇതന്നെ ഒരു കാർഡൊക്കെ. ഓ, അത് ഗ്രെഗറി വന്നപ്പം വെച്ചിട്ട് പോയതാ. അവൻ അച്ഛനെ നോക്കി ഇതുവരെ കാത്തിരുന്നു. ഇപ്പൊ അവന് കേരളിങ്ങിന് സമയമായെന്നും പറഞ്ഞ് അവൻ അങ്ങോട്ട് പോയി. ഇക്കൊല്ലം അവനും കേരളിംഗ് ഉണ്ടോ? അപ്പൊ എത്ര ഗ്രൂപ്പ് വരും പോലും. ഹാപ്പി ക്രിസ്മസ് ഫാദേഴ്സ് ഡേ. ഇതന്നെ ഫാദേഴ്സ് ഡേ അവിടെ വൈറ്റ് ഔട്ട് കൊണ്ട് വായിച്ചിട്ടുണ്ടല്ലോ. ഇതവൻ അവൻ്റെ അപ്പനെ ഫാദേഴ്സ് ഡേക്ക് മേടിച്ച കാർഡാ. അവനും ജീവിക്കാൻ പഠിച്ചു തുടങ്ങി. നല്ല ആളുടെ നല്ല പഠിച്ചത്. പോരുന്ന വഴിക്ക് ഞാൻ ആ വാൾഗ്രീൻസിൽ ഒന്ന് നിർത്തി. നീ പറഞ്ഞ ആ ബാഗ് ഞാൻ മേടിച്ചിട്ടുണ്ട്, നോക്ക. നീ അല്ലേ പറഞ്ഞ കൊച്ചു ബാഗ് വേണമെന്ന്? ഇതിലും കൊച്ചു ബാഗ് ഒന്നും ഞാൻ അവിടെ കണ്ടില്ല. എന്താ ഇക്കൊല്ലം താൻ അകത്ത് വല്ല പരിപാടി സൽക്കാരം വല്ല ഉണ്ടോ? അതെന്ത് ചോദ്യം ആച്ചാ? ക്രിസ്മസ് ആയിട്ട് ഞാൻ പിന്നെ വെറുങ്ങയോടെ ഇരിക്കുമോ? എല്ലാ ബ്രാൻഡും മേടിച്ചു വെച്ചിട്ടുണ്ട്. സാർ അച്ഛനെ ഏതാ വേണ്ടതെന്നാ പറഞ്ഞാൽ ഞാൻ ഒന്നാം കൂട്ടാം. ഇത് ഞാൻ എന്നോട് തന്നെ ചോദിക്കണം. എടോ, ഈ ക്രിസ്മസ് കാലയളവിൽ മദ്യത്തിനോടുള്ള അമിതമായ ആസക്തി പാടില്ല എന്ന് കഴിഞ്ഞ 3 വർഷം ക്രിസ്മസ് കുർബാനയ്ക്കിടയിൽ ഞാൻ പറയുന്നതല്ലേ. ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്തു പറഞ്ഞതിൻ്റെ ആഘോഷമാണ്, അല്ലാതെ മനുഷ്യൻ കള്ള് കണ്ടുപിടിച്ചതിൻ്റെ ആഘോഷമല്ല. കഴിഞ്ഞ 3 വർഷമായി ക്രിസ്മസ് കുർബാനയ്ക്കിടയ്ക്ക് ഞാനിത് പറയുന്നതാണ്. അച്ഛൻ അങ്ങനെ പറയാറുണ്ടോ? എല്ലാ കുർബാനയ്ക്കും ഞാൻ വന്നതാ. ഇന്ന് വരെ അച്ഛൻ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതെങ്ങനെയാ അച്ഛൻ്റെ സംസാരം? ഈ കുമ്പസാരക്കൂട്ടിലിരുന്ന് പെറുപിറക്കണ പോലെയല്ലേ. ചി, ഒച്ചയെ പറയണം. ഞാൻ പറയാറില്ലേ നമ്മുടെ സൗണ്ട് സിസ്റ്റം ഒന്ന് മാറ്റണം എന്ന്? അതിനകത്തോടെ പറഞ്ഞാൽ ഒന്നും കേൾക്കാൻ വല്ല. അച്ഛൻ്റെ ഒച്ചയ്ക്ക് നല്ലത് നാട്ടിലെ കോളാമ്പി മൈക്കാ. നമുക്ക് ഒരെണ്ണം മേടിക്കാം. അത് ശരി, ഇപ്പം എൻ്റെ ശബ്ദത്തിനായി കുഴപ്പം. അതെങ്ങനെയാ ക്രിസ്മസ് കുർബാനയ്ക്ക് വരുന്നത് തന്നെ ഓരോന്ന് വിട്ടോണ്ടാ ചിലരൊക്കെ. അരിക്കട്ടെ, തനിക്ക് വന്നി. നമ്മുടെ ജോണിച്ചും കൂടെ ഉണ്ട്. വന്നപ്പോഴേ ഇത്തിരി കഴിച്ചോണ്ടാണ് വന്നത്. പോയ വീടുകളിൽ നിന്നെല്ലാം ഓരോന്നടിച്ചു. താനായിട്ട് ഇവിടെ നിന്ന് ഇനി ഒന്നും കൊടുക്കരുത്. ഇനി 8-10 വീട് കയറാനുള്ളതാണ്. അവനൊന്നും ഞാൻ കുടിക്കില്ല, കാര്യമായിട്ട്. താനും വിശാലം ഫോമിലാണല്ലോ. അതിപ്പോൾ എൻ്റെ അച്ഛൻ ഈ ക്രിസ്മസ് പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കണമെങ്കിൽ കലാബോധമുള്ളവർക്ക് ഒരെണ്ണം അടിക്കാതെ പറ്റുമോ?
എടോ അത് ബോധമുള്ളവർക്ക് ഞാൻ തൻ്റെ കാര്യമാണ് ചോദിച്ചത്. ക്രിസ്മസ് ജോക്ക്. 2000 വർഷങ്ങൾ മുമ്പ് ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഒരു ശിശു ജനിച്ചു. അത്യുന്നതങ്ങൾ മഹത്വം, ഭൂമിയിൽ സമാധാനം, സന്മത്സര സമൃദ്ധി എന്ന് മാലാഖമാർ പാടി. ഓക്കെ, ലെറ്റ് അസ് സ്റ്റാർട്ട്. 100 മില്യൺ അടിക്കാതിരിക്കുക. അത് തമ്പുരാൻ കർത്താവ് അങ്ങ് പുറത്തോളൂ. അല്ല, ഈ പാട്ടെന്നൊക്കെ പറഞ്ഞാലേ ഒരു പ്രാക്ടീസും ഇല്ലല്ലോടാ. അതുമല്ല, ക്രിസ്മസ് പാപ്പയെ ഒന്ന് നോക്കി മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു. നമ്മൾ അവരുടെ പാട്ട് വീട്ടിൽ ഒന്നും കേൾക്കണ്ട, രൂപ കൊടുത്ത് വിട്ടേക്കുക. പിന്നെ പാപ്പയുടെ കാര്യം, ഇക്കൊല്ലം ഇത്രയെങ്കിലും ഇറച്ചി മേത്തുണ്ടല്ലോ, അടുത്ത കൊല്ലാകുമ്പോ പാപ്പയുടെ ഷേപ്പ് നോക്കൂ. എക്കോണമി മോശാ. ആന്റെ അടുത്ത കൂട്ടർ വരുന്നുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്യാ, ലൈറ്റ് ഓഫ് ചെയ്യാ. ക്രിസ്മസ് ഹെറോൾന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പിരിവുണ്ടോ? ഇത് എത്രാമത്തെ കൂട്ടറാ വരുന്നത്? ഇതായി ഫേമസ് ആയാലത്തെ കുഴപ്പം ആരും മിണ്ടരുത്. ഹലോ ഹലോ, ഇത് ഞാനാ ചാക്കോ. അകത്തുണ്ടായിരുന്നു ഇപ്പൊ ഉറങ്ങിയേനെ. ദേ, ഞാൻ കരോളുകാരുമായി പഠിക്ക് വന്നു നിപ്പുണ്ട്. എന്നിട്ട് നീ എന്തേ വെല്ലടിക്കാത്തെ? കേറി പോരെ. ആ, എല്ലാരും വാ. ജോർജ് ഉറങ്ങിയിട്ടില്ല, വാ വാ. ലൈറ്റ് കിട്ടോടാ കൊച്ചെ, വെറുതെ തട്ടി വീഴണ്ട. എടാ, നീ അത്തെ പിടിച്ചോണ്ടിരിക്കാതെ ആ ജനലീക്കട നോക്ക്, ആരെങ്കിലും വരുന്നുണ്ടോ ഒന്ന്. ഓ, കരോളെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പിരിവുണ്ടോ? ഇതിപ്പോ എത്രാമത്തെ കൂട്ടറായി വരുന്നേ? എന്റെ ദൈവമേ, തന്നെയല്ല ക്രിസ്മസിന് മേടിച്ച് വെച്ച സർവ്വ കുപ്പിയും തീർന്നു.
ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പി കൂടെ ഇട്ടിച്ച് പോയിരിക്കുന്നു മുഹമ്മൂടി. അല്ല കൊച്ചു, ഈ നാട്ടിലെ യാതൊരു ബോധമില്ലാത്തതിനൊക്കെയാണോ ഈ ക്രിസ്മസ് പാപ്പയായിട്ട് നടക്കുന്നത്? ബോധമില്ലാത്തവരൊന്നും അല്ല, കഴിഞ്ഞ രണ്ടു കൊല്ലം ഞാനല്ലായിരുന്നോ ക്രിസ്മസ് അപ്പൂപ്പൻ? Dad, there's more people in the front yard. They're coming. Light off, Veda, light off, Veda. Light off, Akkara. Avaru nammala kandupidikkum. Ayyo, ini ippa engena? Enna cheyyum? Ibdu nu moongande. Eda Maavili theater-il enna da ippa cinema odran? No clue. No clue, engi no clue. Ketta polu illa, kandeka. Va, petta ready a povan. Adu engena? Avaru already front-il etti. Nammal engena porathu irangum? Ini ippa enna cheyyum? അങ്കിളെ, ഇതാണോ വീട്? പള്ളിയിൽ നിന്ന് കിട്ടിയ അഡ്രസ്സ് വെച്ച് ഇത് തന്നെയായിരിക്കും. 24 സെൻട്രൽ അവന്യൂ. ഇത് തന്നെ, ഇത് തന്നെ. അല്ല ചേട്ടന്മാരെ, ഈ ജോറ് ഇതൊക്കെ മുട്ടിൽ എങ്ങനെയാ? പുള്ളി വളരെ നല്ല മനുഷ്യനാ. അതല്ല ഞാൻ ചോദിച്ചത്, പാട്ടുപാടിയ പോലെ തടയോ? ഞങ്ങൾ 3 പേര് പാടിയിട്ട് പുള്ളി $200 തന്നു. അപ്പൊ നിങ്ങൾ 5 പേരല്ലേ, അത് കുറയാ തരും. അല്ല ചെന്ന് നോക്കാം. രാജാവിൻ രാജാവ്.